ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് SSRF അല്ലെങ്കിൽ സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി എന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഹൈ സിവിയറിറ്റി ഉള്ളൊരു വെബ് ആപ്ലിക്കേഷൻ വൾണറബിലിറ്റിയാണ്. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അറ്റാക്കറിന് ഒരു വെബ്സൈറ്റിൻ്റെ വൾണറബിളായ സെർവറിൽ നിന്നും ഒരു ഔട്ട് ഗോയിങ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കൊരു വെബ്സൈറ്റ് കൺസിഡർ ചെയ്യാം. അവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇമേജ് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാതെ ആ ഇമേജിൻ്റെ URL കൊടുത്ത് നമുക്ക് പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റിക്വസ്റ്റ് നമ്മൾ ആ URL കൊടുത്തിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ആ സെർവറിന് ആ പർട്ടിക്കുലർ റിക്വസ്റ്റിനെ ഡൗൺലോഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത് SSRF വഴിവെക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പുറമേ നോക്കുമ്പോൾ വലിയ രീതിയിൽ തോന്നുന്നില്ല എങ്കിലും നമുക്കതിനെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ വെബ്സൈറ്റിൻ്റെ സെർവർ അവരുടെ ട്രസ്റ്റഡ് ആയ നെറ്റ്വർക്കിലാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ ലോക്കൽ ഹോസ്റ്റിലാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ പുറത്തു വിടാൻ ആഗ്രഹിക്കാത്ത പല സെൻസിറ്റീവ് ഫയൽസും സർവീസസും ഒരു അറ്റാക്കറിന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അറ്റാക്കറിന് അൺഓത്തറൈസ്ഡ് ആയിട്ട് ഡേറ്റാസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല പല സെൻസിറ്റീവ് ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഒരു അറ്റാക്കറിന് ഈസി ആയി തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ആ URL ലിങ്കിന് പകരം നമ്മൾ ആ ലോക്കൽ ഹോസ്റ്റ് കൊടുത്തിട്ട് കൂടെ PORT 80 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് ആക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ആ PORT 80 പകരം നമുക്ക് അവിടെ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് പോലെ പല പോർട്ടുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോർട്ട് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അവിടെ ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ SSRF പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനെ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. സാനിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു അളവ് വരെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം പല ഡേറ്റയും കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള പല പേലോഡ്സും കാര്യങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർവറിൽ പോയി എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ എന്ന് പറയുന്നത് റോ റെസ്പോൺസ് ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ ഒരു അറ്റാക്കർ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിന് റെസ്പോൺസിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനാവശ്യമായ ഔട്ട്പുട്ട് മാത്രം കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. പിന്നെ ഈ റീഡയറക്റ്റ് ആവുന്ന പല കാര്യങ്ങളും വെബ്സൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറ്റാക്കറിന് SSRF പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ എന്ന് പറയുന്നത് ഒരു അലോ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കറിന് അല്ല ഒരു യൂസറിന് നോർമൽ യൂസറിന് എന്തൊക്കെ സൈറ്റാണ് വിസിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിന്നും സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വെബ്സൈറ്റ്സും വെബ്സൈറ്റിലെ സബ് ഡൊമൈൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒഴിവാക്കുക. ഇനി നമുക്കൊരു PORTSwigger ലാബ് ചെയ്ത് നോക്കാം. SSRF ഒരു ബേസിക് ലാബ് ചെയ്ത് നമുക്ക് പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് PORTSwigger ലാബ്. നമുക്ക് കാണാം ലാബിൻ്റെ പേര് ബേസിക് SSRF അഗൈനസ്റ്റ് ലോക്കൽ സെർവർ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയ അറ്റാക്കാണ്. ഞാൻ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത പോലത്തെ ഒരു അറ്റാക്ക് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കാൻ പോവുകയാണ്. ഞാനത് ഓൾറെഡി സോൾവ് ചെയ്താണ് ഒന്നുള്ളത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഓക്കെ, This lab has a stock check feature which fetches data from an internal system. അതായത് ഇൻ്റേണൽ സിസ്റ്റത്തിൽ നിന്ന്, അതായത് ഇൻ്റേണൽ സെർവറിൽ നിന്നും സ്റ്റോക്ക് പോയി ചെക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ലാബ് സോൾവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ദ സ്റ്റോക്ക് ചെക്ക് URL ടു ആക്സസ് ദി അഡ്മിൻ ഇൻ്റർഫേസ് അറ്റ് HTTP localhost/admin ആൻഡ് ഡിലീറ്റ് ദ യൂസർ കാർലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്മിൻ ആക്സസ് എടുത്തിട്ട് കാർലോസ് എന്ന യൂസറെ ഡിലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാബ് ആക്സസ് ചെയ്യാം. ആക്സസ് ദ ലാബ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം ലാബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാബ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അഡ്മിൻ ആക്സസ് എടുക്കുക, എന്നിട്ട് കാർലോസ് എന്ന യൂസറെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം വേണ്ടത് അഡ്മിൻ ആക്സസ് വേണം. അതെന്താ ചെയ്യണം നമുക്ക് നോക്കാം. നമുക്ക് /admin എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, അഡ്മിൻ ഇൻ്റർഫേസ് ഒൺലി അവൈലബിൾ ഇഫ് ലോഗ്ഡ് ഇൻ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഇഫ് റിക്വസ്റ്റ് ഫ്രം ലുക്ക് ബാക്ക്. അതായത് അഡ്മിൻ നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ ലൂപ്പ് ബാക്ക് വഴി റിക്വസ്റ്റ് ചെയ്യണം എന്ന് പറയും. ലൂപ്പ് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ്സാണ് ലൂപ്പ് ബാക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഒരു ചെക്ക് സ്റ്റോക്ക് എന്നൊരു ഫീച്ചറുണ്ട്. അപ്പോൾ ഈ റിക്വസ്റ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബർബ് സ്യൂട്ട് ഇവിടെ ഓണാണ്. എൻ്റെ ബർബ് സ്യൂട്ട്
ഇവിടെ നമുക്കറിയാം വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിക്വസ്റ്റ് ക്യാപ്ചർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾസോ എൻ്റെ പ്രോക്സി ഓൾസോ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് ചെക്ക് സ്റ്റോക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് സ്റ്റോക്ക് കൊടുത്തപ്പോൾ ഒരു റിക്വസ്റ്റ് നമ്മുടെ സെർവറിലേക്ക് പോയിട്ടുണ്ട്. നമ്മളത് വെബ്സൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം, ഇതാണ് നമ്മൾ ചെക്ക് സ്റ്റോക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെർവറിലേക്ക് പോകുന്ന റിക്വസ്റ്റ്. അപ്പോൾ കാണാം, പോസ്റ്റ് റിക്വസ്റ്റ് ആണത്, പ്രൊഡക്റ്റ് സ്ലാഷ് സ്റ്റോക്ക് ആണ് പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോക്ക് എ പി ഐ പോകുന്നുണ്ട്. ഒരു എ പി ഐ വഴി ചെക്ക് ചെയ്യണത്താണ് അത്. ആ പർട്ടിക്കുലർ നമ്മളിപ്പം ക്ലിക്ക് ചെയ്ത റിക്വസ്റ്റ്, ഇതാ ഈ റിക്വസ്റ്റ് ആണ് അങ്ങോട്ട് പോകാം. നമുക്ക് കാണാം, ഇതാ ആ വെബ്സൈറ്റിൻ്റെ പേര് പ്രൊഡക്റ്റ് സ്റ്റോക്ക് സ്റ്റോക്ക് ചെക്ക് എന്ന് പറയുന്ന റിക്വസ്റ്റ് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റിക്വസ്റ്റ് കംപ്ലീറ്റായിട്ട് മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ട് ആ സെർവർ വെബ്സൈറ്റിൻ്റെ ഇൻറ്റർണൽ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു അഡ്മിൻ പേജ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. അഡ്മിൻ പേജ് ആക്സസ് ചെയ്യണമെങ്കിൽ ഉള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാവാനാണ് സാധ്യത. https://localhost/admin. ഇങ്ങനെ ആയിരിക്കും ഒരു SSRF അറ്റാക്ക് പോസിബിൾ ആണെങ്കിൽ മോസ്റ്റ് കേസിലും നമുക്ക് ഈ ഒരു പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിൻ ആക്സസ് കിട്ടും. അപ്പോൾ നമ്മൾ മുമ്പ് അഡ്മിൻ ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ പറഞ്ഞത് ലൂപ്പ് ബാക്ക് വഴി ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മുതൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് പേസ്റ്റ് ചെയ്യാണ് localhost/admin. നമുക്കിതൊന്ന് ആദ്യം നമുക്കിതൊന്ന് റിപ്പീറ്ററിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്യാണ്. ഓക്കെ 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 ഓക്കെ, അപ്പോൾ അവിടെ വേണമെങ്കിൽ റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് സെൻഡ് ചെയ്ത് നോക്കിയിട്ട് എന്താണ് റെസ്പോൺസ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 200 ഓക്കെ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ യെസ്, നമുക്കൊരു അഡ്മിൻ ആക്സസ് കിട്ടിയെന്നുള്ളതാണ് തോന്നുന്നത്. നമുക്കിത് മനസ്സിലാക്കാൻ നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാമല്ലോ. റെൻഡർ എന്ന് പറയുന്നത് നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകാതെ തന്നെ നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് പോലെ കാണിക്കും. യെസ്, നമുക്കിവിടെ ഒരു അഡ്മിൻ പാനൽ ആക്സസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാം, ഹോം അഡ്മിൻ പാനൽ, മൈ അക്കൗണ്ട്, അതേപോലെ നമുക്ക് രണ്ട് യൂസറേയും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾസോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ആ കാർലോസ് എന്ന യൂസറെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കാര്യങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് റെസ്പോൺസിൽ ഒന്ന് നോക്കാം, അതിൻ്റെ കാർലോസിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡേറ്റയും കാര്യങ്ങളുണ്ടോ. ഓക്കെ, കാർലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യെസ്, നമുക്കിവിടെ ഒരു പാത്ത് കാണാമല്ലേ, /admin:\yusernamecarlos. അതായത് കാർലോസ് എന്ന യൂസറെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പാത്ത് ഓൾസോ ഇതിൽ തന്നെ അവർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീനർ എന്ന യൂസറെ ഡിലീറ്റ് ചെയ്യാനുള്ള പാത്ത് ഓൾസോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ അഡ്മിൻ കൊടുത്ത പോലെ തന്നെ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഒന്ന് കോപ്പി ചെയ്യാണ്. ഡിലീറ്റ് കാർലോസ്, കാർലോസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, പാത്ത് എന്ന് പറയുന്നത്. ഇതിനു മുന്നിൽ നമ്മൾ https://localhost/admin എന്നുള്ളതാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ അഡ്മിൻ യൂസർ നെയിം =Carlos എന്നുള്ള ഈ റിക്വസ്റ്റ് നമുക്ക് കൊടുത്തു നോക്കാം. കോപ്പി ചെയ്യാണ്. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് മാറ്റാം, കംപ്ലീറ്റ്ലി മാറ്റിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത് കാർലോസ് എന്ന യൂസറെ ഡിലീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ്. കാർലോസ്, ഓക്കെ, സെൻഡ് ചെയ്യാം. എന്താണ് റെസ്പോൺസ്? യെസ്, 302 found location/admin എന്നാണ്. നമുക്കിത് നമ്മുടെ പേജിലൊന്ന് എടുത്ത് നോക്കാം. ഷോ റെസ്പോൺസ് ഇൻ ബ്രൗസർ, കോപ്പി ചെയ്തിട്ട് നമുക്ക് നോക്കാം. യെസ്, നമുക്കവിടെ ലാബ് സോൾവ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ കാർലോസ് എന്ന യൂസറെ സക്സസ്ഫുള്ളായിട്ട് അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം, http റിക്വസ്റ്റ് അവിടെ ആക്ച്വലി വരേണ്ടത് 404 ആണ്. നമുക്കിവിടെ 302 found ആണ് കിട്ടിയത്. അതായത് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കാർലോസ് എന്ന യൂസറെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു സെർവറിലെ സെർവർ സൈഡ് റിക്വസ്റ്റിനെ ഫോർജർ ചെയ്യുന്ന ഒരു വൾനറബിലിറ്റി എന്ന് പറയുന്നത്. സെർവർ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ഒരു അറ്റാക്കറിനെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്. ഇത് വളരെ ഡീപ്പായിട്ടുണ്ട് SSRF പല ടൈപ്സ് ഓഫ് അറ്റാക്ക്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പോർച്ചുഗൽ ലാബൊക്കെ കൂടുതൽ ചെയ്യുക. അതിത് ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ 1 of the subscriber റിക്വസ്റ്റ് ചെയ്തതാണ് SSRF നെ പറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറെടുത്തിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് തന്നെ കൂടുതൽ റിസർച്ച് ചെയ്യാം എന്താണ് SSRF, ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ 10 ഡേയ്സ് എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ പഠിക്കണം, എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അതുപോലെ വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിങ്ങും അങ്ങനെയുള്ള പല ബേസിക് കാര്യങ്ങളും നമ്മൾ ആ ട്രെയിനിങ്ങിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.